വീഡിയോയ്ക്കും ചായ കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും ഇതുവരെ കഴിച്ചു നോക്കാത്ത ഒരു സാലഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഗ്രീൻ ആപ്പിൾ സാലഡാണ്. സാലഡല്ല, ഒരു പച്ചടി പോലെ സംഭവമാണ്. പച്ചടി, കിച്ചടി, അങ്ങനെ എന്ത് വേണേലും പറയാം. അത് കടുക് അരച്ചിട്ട് ഉണ്ടാക്കാം, കടുക് അരക്കാതെ ഉണ്ടാക്കാം. ഞാൻ കടുക് അരക്കാതെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗ്രീൻ ആപ്പിൾ വേണം, കുറച്ച് നല്ല മധുരമുള്ള പോലത്തെ. ഒരു അധികം വേണ്ട ഒരു പകുതി കഷ്ണമായിരുന്നു. നമ്മൾ എത്ര ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഗ്രീൻ ആപ്പിൾ എടുക്കുക. പിന്നെ പച്ചമുന്തിരി, കുരുല്ലാത്ത പച്ചമുന്തിരി. പിന്നെ ഒരു പൂവമ്പഴമാണ് വേണ്ടത്. പൂവമ്പഴം നാലാക്കിയിട്ട് നമ്മൾ പേരിക്കൊക്കെ നുറുക്കണ പോലെ പൂവമ്പഴം നുറുക്കി വെക്കണം. അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങയും പച്ചമുളകും വേണം. ഇത്രയൊക്കെ സാധനങ്ങൾ വേണ്ടു. പിന്നെ തൈര് ഉടച്ചത് കുറച്ച് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പച്ചടി ഉണ്ടാക്കണമെന്ന് പോയി നോക്കാം. പച്ചടിയെന്നോ സാലഡെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ചോറിനെടുക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പോയി നോക്കാം. നമ്മൾ ഈ കിച്ചടി അല്ലെങ്കിൽ പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരോടും, ഒരു പകുതി ആപ്പിൾ ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ കളർ മാറും. പിന്നെ ഒരു പൂവമ്പഴം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, നമുക്ക് കൂട്ടാൻ എത്ര ആവശ്യം വെച്ചെങ്കിൽ അത്രയും തേങ്ങയും ഒരു പച്ചമുളകും ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക് വേണേൽ വഴറ്റണേൻ്റെ കൂട്ടത്തിൽ വഴറ്റിയാലും മതി. ഇപ്പം ഞാൻ കടിച്ചെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് അരച്ച് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ പച്ചമുന്തിരി ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ വറവിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കടുക്, മുളക്, അങ്ങനത്തെ സാധനങ്ങൾ വേണം. കറിവേപ്പില വേണം, തൈര് വേണം. തൈര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടില്ല, അത് ഞാൻ ഒഴിക്കുമ്പോൾ. കുറച്ച് തൈര് ഉടച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി എണ്ണ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്, രണ്ട് ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഈ ആപ്പിളും മുന്തിരിയും ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാത്രം കുറച്ച് ഇട്ടാൽ മതി. മറ്റേ നമുക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കുമ്പോൾ അതിന് പാകത്തിന് അപ്പം ഇടാം. ഇതിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ടാവും. നമുക്ക് ഈ പഴവും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വയ്ക്കാം. ഇത് വാങ്ങിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കിനി ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് കറി ശരിയാക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചീനച്ചട്ടി തന്നെ കൊണ്ടുവരാം. അതിനിടയ്ക്ക് തേങ്ങ അരക്കുകയും കൂടി വേണം. നമുക്ക് ഈ തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു ഒന്നര പിടി തേങ്ങ ഉണ്ടാവും. ആദ്യം ഒന്ന് ചതച്ചിട്ട് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് ആ പാത്രം വെച്ചിട്ട് ഇഞ്ചി വഴറ്റിയെടുക്കണം. കാശി കഴിഞ്ഞിട്ട് തന്നെ ഞാൻ രണ്ടാമത് കൊണ്ടിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല, അതിലെ വെളിച്ചെണ്ണയുടെ മഴ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് നിങ്ങൾ അരയ്ക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇതുപോലെ ഇഞ്ചി ഇടുമ്പോൾ തന്നെ പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ.
പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ കടുക് അരയ്ക്കേണ്ടവർക്ക് പച്ചടി പോലെയാണ് ആക്കേണ്ടതെങ്കിൽ കടുക് അരയ്ക്കാം. ഇവിടെ കടുക് അരയ്ക്കണ കൂട്ടാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കടുക് അരച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് അരയ്ക്കാം. പിഞ്ചി ഒന്ന് മൂത്ത മണം വന്നാൽ മതി. ഇഞ്ചി പിന്നെ കടിക്കാൻ കിട്ടുന്നത് നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇഞ്ചിയും കൂടി അരച്ചോളൂ കേട്ടോ, അതിന് വിരോധമില്ല. ഇഞ്ചി മൂത്ത മണം ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി മൂപ്പിച്ചിടുന്നത്. ഇനി നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം. ആ പാത്രത്തിൽ കുറച്ചുണ്ടായിരുന്നു, ഞാൻ കഴുകി ഒഴിക്കുക. കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ മോരൊഴിക്കുന്നുണ്ട്, അതിനും കൂടി കണക്കാക്കിയിട്ട് വേണം കുറച്ച് ഉപ്പിടാൻ. നമുക്ക് അവസാനം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ, അതിന് വിരോധമില്ല. ഇപ്പൊ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ ഒന്ന് തള വരണം, തളച്ച് തുടങ്ങുന്നുണ്ട്. നമ്മൾ വഴറ്റി വെച്ച ഫ്രൂട്ട്സ് ഇല്ല, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം, എന്നിട്ട് വേണമെങ്കിൽ തൈര് ഒഴിക്കാം. നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ പോലെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതും. മഞ്ഞപ്പൊടി തീരെ വേണ്ടതിന്, കുറച്ച് തൈര് ഉടച്ച് വെച്ചിരിക്കണാണ് ഞാൻ. ഇപ്പോൾ ഉപ്പും മധുരവും എരിവും ഒക്കെ ഉള്ള രണ്ടാം കൂട്ടാൻ റെഡിയായിട്ടുണ്ട് ചോറിന്. ചപ്പാത്തിക്ക് കൂട്ടിത്തിനാണ് നല്ലതാട്ടോ ഇത് ഇഷ്ടമുള്ളവർക്ക്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഫ്രൂട്ട്സൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും വാങ്ങിക്കുമല്ലോ, അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇനി ചുമന്ന ആപ്പിൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ച ആപ്പിൾ കിട്ടിയില്ല വെച്ചിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട, ചുമന്ന ആപ്പിളായാലും കുഴപ്പമില്ല. പഴം പിന്നെ കുറച്ച് ഉറപ്പുള്ള പഴമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂവമ്പഴം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാലിപ്പൂവനും മറ്റേ പഴമൊക്കെ ആകുമ്പോൾ അങ്ങ് അലിഞ്ഞു പോവും. ഞാൻ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഉപ്പ് എരിവൊക്കെ പാകമാണ്. ഫോണിനുള്ള ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. കുറച്ച് ഫ്രൂട്ട്സ് നോക്കി വയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, കുറച്ച് തേങ്ങ അരയ്ക്കണം. പിന്നെ അടുപ്പത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കൂട്ടാനാണ്. ഇനി നമുക്കിത് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പുതിയ കൂട്ടാൻ്റെ രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഗ്രീൻ ആപ്പിളും പച്ചമുന്തിരിയൊക്കെ. ഇപ്പോൾ പച്ചമുന്തിരി കുരുല്ലാതെ വരുന്നതിൻ്റെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ വാങ്ങിയിട്ട് എല്ലാവരും കുറച്ച് മുന്തിരിയൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വീട്ടുകാർക്കൊക്കെ കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് അതെന്തായാലും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ പറയണം. വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ.